മടവൂര് മുജാഹിദും ചങ്ങരംകുളം മുജാഹിദും വേർപിരിയാനുള്ള ഒരു കാരണമായി ചങ്ങരംകുളം മുജാഹിദുകാർ പറയുന്ന ഒരു കാരണമുണ്ട്. എന്താണത്? മുൻഗണനാക്രമത്തിന്റെ പേരിലുള്ള പ്രശ്നമാണ്. മടവൂര് മുജാഹിദ് പറഞ്ഞു, ഒരു സ്ഥലത്ത് തൗഹീദ് പൂർണ്ണമായി കഴിഞ്ഞാൽ, അങ്ങനെ പൂർണ്ണമായ തൗഹീദുള്ള നാട്ടിൽ, ഉദാഹരണം പറയുക മുജാഹിദിന്റെ ഭാഷയിൽ, എടവണ്ണയും മൊതായും പോലെയുള്ള പ്രദേശങ്ങളിൽ ഇനിയും നമ്മൾ ശിർക്ക് ഖുറാഫാത്ത് പറഞ്ഞ് സമയം കളയണ്ട. അവിടെ ഒരുപാട് ചെറുപ്പക്കാർ കള്ളുകുടിക്കുന്നുണ്ട്, മദിരാശിക്ക് അടിമപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അത്തരം നാടുകളിൽ മുൻഗണനാക്രമം അത്തരം ധാർമ്മിക ചുതികൾക്ക് കൊടുക്കണമെന്ന. അപ്പോൾ ചങ്ങരംകുളം മുജാഹിദ് പറഞ്ഞത്തെ മടവൂര് ഖുറാഫിയാവുകയാ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഉള്ളും മറ്റതും ഉരുക്കുമാണ്, രണ്ടും ശ്രദ്ധിച്ചേ കയറാൻ പാടുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നൊരു വസ്തുതയുണ്ട്, ഇങ്ങനെ പറഞ്ഞ് മടവൂരിനെ കുറ്റപ്പെടുത്തുന്ന ഈ രാജ്യത്ത് ചങ്ങരംകുളം മുജാഹിദുകാർ അവരുടെ കേരളത്തിലെ ഈറ്റില്ലവും പോറ്റില്ലവുമായ ഇടവണ്ണയിൽ അവിടെയും തൗഹീദ് തന്നെ പറയുമെന്ന് പറയണമെന്ന് ദുശ്ശാഠ്യമുള്ള നാട്ടിൽ ഈ ബഹുമാനപ്പെട്ട പേരോടർ റഹ്മാൻ സഖാഫിയും പത്തപ്രിയം അബ്ദുൾ റഷീദ് സഖാഫിയും ഉൾപ്പെടെയുള്ള സുലൈമാൻ സഖാഫി മാളിയൽക്കൾ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ വഹാബി തൗഹീദിനെ നടുക്കളത്തിലിട്ട് വ്യക്തമായ വിചാരണ ചെയ്തിട്ട് കാമ എന്ന് പറയാൻ ചങ്ങരംകുളം മുജാഹിദിലെ പുരോഹിതന്മാർ അവിടുത്തെ പണ്ഡിതന്മാർ കവലയിലിറങ്ങിയില്ല. എന്നാൽ പിന്നെ കള്ളിനും പെണ്ണിനുമെതിരെ പ്രസംഗിക്കാൻ ഇറങ്ങിയോ? അതും ഇറങ്ങിയില്ല. എടവണ്ണ അങ്ങാടിയിൽ ചങ്ങരംകുളം മുജാഹിദിന്റെ സമ്മേളനം പ്രഖ്യാപിച്ചിട്ട് ആ സമ്മേളനത്തിന്റെ പ്രചരണ പരിപാടിയായി, ദാവത്തിന്റെ പരിപാടിയായി ഇന്ന് വരെ ആ സമ്മേളന പ്രഖ്യാപനം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ആ മൗലവിമാർ മൈക്ക് കെട്ടിയിട്ടില്ല. എന്തേ നിങ്ങളുടെ തൗഹീദ് ശുഷ്കിച്ചു പോയോ? എന്തേ നിങ്ങളുടെ ആശയ പാപ്പരത്വം നിങ്ങൾ ഇത്രത്തോളം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുവോ? ഞങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. എന്തേ നിങ്ങൾ പ്രതികരിക്കാഞ്ഞത്? നിങ്ങളുടെ മൂക്കിന് ചുവട്ടില അഹ്ലു സുന്നയുടെ ആദർശ പണ്ഡിതന്മാർ നിങ്ങളെ ജനകീയ വിചാരണ നടത്തിയതാ. ഇന്ന് വരെ കവലയിലിറങ്ങി പ്രതികരിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല? ഒതായി നിവാസികളോട് അടുത്ത വെള്ളിയാഴ്ച നിങ്ങളൊരു പക്ഷേ പള്ളിയിലെത്തിയാൽ എന്റെ ഈ സംസാരത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ചുട്ടുവിദ്യകൾ കേൾക്കാം. നിങ്ങൾ പറയണം, ഞങ്ങൾക്കതിന്റെ മറുഭാഗം കൂടി കേൾക്കണം. ഏതായാലും ഒതായിയിലും എടവണ്ണയിലൊക്കെ പരസ്പരം തൊള്ളയിൽ വരുന്ന മുഴുവൻ ആരോപണങ്ങളും പറഞ്ഞ് രണ്ട് ഗ്രൂപ്പും മൈക്ക് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ സുന്നികൾ പറയുമ്പോ അതിനെ ഗണ്ണിക്കാൻ മാത്രം ഒരു മൈക്ക് കെട്ടാതെ അച്ചടക്കമൊന്നും നിങ്ങൾ പാലിക്കണ്ട. അതുകൊണ്ട് ഞങ്ങളെ ഉന്നയിക്കുന്ന വഹാബി പ്രസ്ഥാനത്തിലെ പുരോഹിതന്മാരെ പതിക്കൂട്ടിൽ നിർത്തി ഞങ്ങളാണയിട്ട് നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ അനുയായികൾക്കിടയിൽ, നിങ്ങളുടെ മാമൂമങ്ങൾക്കിടയിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ഈ അസ്ത്രങ്ങള്, ആരോപണങ്ങള്, ഈ കുറ്റപത്രത്തെ ആർജവത്വത്തോട്, തന്റെടുത്തോട്, ആണത്തത്തോട് ഏറ്റെടുക്കാൻ ഈ രാജ്യത്ത് ജനങ്ങളെ വെട്ടികളാക്കുന്ന മൗലവിമാരെ തയ്യാറുണ്ടെങ്കിൽ അനാ തൊട്ടടുത്ത ദിവസങ്ങളിൽ കവലയിലിറങ്ങി പ്രസംഗിക്കുക, ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. നിങ്ങളുടെ ന്യായം എന്താ? നിങ്ങൾ നോക്കി